ധാരാളം സൃഷ്ടതകൾ രാവിലുള്ളതായിട്ട് നിരവധി എന്ന വിഷയത്തിൽ ഒരാൾക്കുമായിന്റെ ഇടയിൽ ആർക്കും തർക്കമില്ലാത്ത ഷഹബാൻ പതിനഞ്ചിന്റെ നാലിന് വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്നുള്ളത് മഹാനായ മാമുന ശാഫിഈ റളിയല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് ചെയ്യുന്ന അഞ്ച് രാവുകളെ ചെറിയ പെരുന്നാളിന്റെ രാവും വലിയ പെരുന്നാളിന്റെ രാവും റജബ് ഒന്നാം ദിവസത്തിന്റെ രാവും ജുമഅയുടെ രാവും ഒക്കെ ഷഹബാൻ പതിനഞ്ചിന്റെ രാവിന്റെ അപ്പൊ അഞ്ച് പ്രത്യേക ഇജാബത്തുള്ള രാവുകളുടെ കൂട്ടത്തിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അനുഹിനെ പോലെയുള്ളവർ ഷഹബാൻ മൂന്ന് രാവുകളെ ഇജാബത്തുള്ള മൂന്ന് രാവുകളെ ഇവിടുത്തെ പോലും ഈ ഷഹബാൻ പതിനഞ്ചിന്റെ രാവിന്റെ നിരവധി ഹദീസുകളിൽ അനുഗ്രഹീതമായ കാര്യങ്ങളെല്ലാം ഫർക്ക് ചെയ്യപ്പെടും തീരുമാനിക്കപ്പെടും എന്ന ആശയം വരുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്ന കാര്യത്തിൽ ആരുടെ പല സ്ഥലത്തും പറഞ്ഞു ഈ അടിസ്ഥാനത്തിൽ അനുഗ്രഹീതമായ റമദാനിലുള്ള രാവാണ് അത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്ന് തന്നെയാണ് ഒരു ഭാഗം പക്ഷെ അവിടെ എന്ന ആ ഒരു പതിനഞ്ചിന്റെ രാവിലും അത് ബാധകം നിരവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടൊരു വിഷയമാണ് ഷഹബാൻ പതിനഞ്ചിന്റെ രാവും ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുകയും തീരുമാനങ്ങൾ മലക്കുകൾ അറിയിക്കുകയൊക്കെ ചെയ്യും തീരുമാനങ്ങൾ പണ്ടേ ഉള്ളതാണ് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു രാവത്തെ ആയുസ് മരണം ജനനം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും തീരുമാനങ്ങൾക്ക് അള്ളാഹു അറിയപ്പെടുന്ന അമലുകൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് ദിവസം എന്നതുപോലെ രണ്ട് ദിവസം രണ്ട് രാവിലെ ഈ പ്രക്രിയ നടന്നു അപ്പൊ ഷഹബാൻ പതിനഞ്ചിന്റെ രാവിലും കൂടി തഫ്സീർ ചെയ്യപ്പെടാൻ പറ്റുന്നതായതിന്റെ പേരിലാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറകാ എന്ന ആയത്തിൽ പണ്ഡിതന്മാരുടെ ചെറിയൊരു ഇസ്തിലാഫ് വളരെ ന്യൂനപക്ഷമായ പണ്ഡിതന്മാരാണെങ്കിൽ ചിലരെങ്കിൽ ഒറ്റപ്പെട്ട അഭിപ്രായമാണെങ്കിൽ ആ രാവുകൊണ്ട് ഷഹബാൻ പതിനഞ്ചിന്റെ രാവിനെ ഉപദേശിക്കപ്പെടാം അങ്ങനെ വരുമ്പോൾ ലൈലത്തുൽ ഖദറിലാണ് റമദാനിലാണ് ഖുർആൻ ഇറക്കിയത് എന്നതിനോട് ഇത് എതിരാവും എതിരാകണം ഖുർആനിന്റെ ഒന്നാം ആകാശത്തിലേക്കുള്ള ഒരു പിന്നെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തുള്ള മറ്റൊരു ഇൻസാനും ഇങ്ങനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കണം ഒന്നാം ആകാശത്തിൽ നിബിധങ്ങൾ ഒന്നാം ആകാശത്തേക്കുള്ള അത് ഷഹബാൻ പതിനഞ്ചിന്റെ രാവും ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാരാണ് പറഞ്ഞിട്ടുണ്ട് അതിനൊരു സാധ്യതയുമില്ല വളരെ അഭിപ്രായമാണ് പ്രമുഖന്മാരായ മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്
പറഞ്ഞുകൊണ്ട് ഈ ആയത്തിൽ ഓതുമ്പോൾ അതിനെ ഗണ്യിക്കുന്നതിന് വേണ്ടി ബഹുഭൂരിഭാഗം എന്ന് മറുപക്ഷം പറഞ്ഞുകൊണ്ട് ഈ രാവിലെ ശ്രേഷ്ഠതയുമില്ല സമർത്ഥിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒരു സമർത്ഥനത്തിന് യാതൊരു പഴുതുമില്ല. കാരണം ഖുർആൻ ആരാവാതിരിക്കുകയോ ഇല്ലയോ എന്ന വിഷയത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. ആ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്, തീരുമാനങ്ങൾ മലക്കുകൾ അറിയിക്കുന്നുണ്ട്, ജനനം മരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ക്യാമറകൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതൊരു ഇജാബത്തുള്ള രാവാണ് തുടങ്ങിയ വിഷയത്തിൽ ഒന്നും അനുമീയങ്ങളുടെ അനുകരിക്കപ്പെടുന്ന ഉലമാക്കളുടെ ഇടയിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.